ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഇഷ്യൂസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഗാർഡനിങ് വീഡിയോ ആണ്. ഗാർഡൻ ടൂർ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഗാർഡനിലൊക്കെ കളേഴ്ഫുള്ളായിട്ട് കാണപ്പെടുന്ന കോളിയസ് പ്ലാന്റ്സ് അഥവാ കണ്ണാടി ചെടി എന്നൊക്കെ പറയും. ഇവിടെയൊക്കെ മാസം മാറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ചെടിയെക്കുറിച്ചുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. പണ്ട് മുതലേ വീടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഈ ഒരു മാസം മാറി. ഇന്നത്തെ കാലത്ത് പിന്നെ ഒരുപാട് നഴ്സറികളിലും ഒക്കെ നമുക്കിതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിളാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല. ഉള്ള കളക്ഷൻസും അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് മറ്റ് ചെടികളെ അപേക്ഷിച്ച് ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഈ കോളിയസ് പ്ലാന്റ്. എന്നിരുന്നാലും ഇത് നല്ല ഹെൽത്തിയും കളർഫുള്ളും അതുപോലെ തന്നെ നല്ല ബുഷി ആയിട്ടൊക്കെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഇവിടെയുള്ള കളക്ഷൻസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഒരൈറ്റം. ഇതിൽ ഗ്രീനും മെറൂണും ആണ് കൂടുതലായിട്ട്. പിന്നെ ഒരു ലൈറ്റ് പിങ്ക് കളറും ക്രീം കളറും കൂടെ ഇടയിലൊരു ഡോട്ടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നട്ടിട്ട് അധികമൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ ബ്രാഞ്ചസൊക്കെ കുറവാണ്. പിന്നെ എന്താ, ഇത് ഗ്രീനും ഒരു സൈഡിലൊക്കെ ഒരു യെല്ലോയിഷ് കളറൊക്കെ ആയിട്ട് ബ്രാഞ്ചസിനും വെയിൻസിനൊക്കെ ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളറൊക്കെ ഉള്ള ഒരൈറ്റാണ്. പിന്നെ ഇത് കോളിയസിനത്തിൽ പെട്ടതാണോന്ന് അറിയില്ല, പക്ഷേ ഇതിൻ്റെയും ഹൈലൈറ്റ് ലീവ്സ് തന്നെയാണ്. ഗ്രീനിൽ ഒരു പിങ്ക് എന്താ വെയിൻസ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു എന്താ ചെടിയാണ്. പിന്നെ നെക്സ്റ്റ് എന്താണ്, ഇതൊരു എന്താണ് മറ്റ് ചെടികളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ചെറിയ ലീവ്സാണ്. എന്താ ഒരു ബ്രൗൺ കളറും വെയിൻസിനൊക്കെ ചെറുതായിട്ടൊരു പിങ്ക് ഷെയ്ഡൊക്കെ ആയിട്ട്. പിന്നെ ഇത് കണ്ടില്ലേ സൈഡിലെ ആ ഫ്രില്ലിന് മാത്രം നല്ലൊരു ഗ്രീൻ കളറും പിന്നെ മെറൂണും സെൻറ്ററിൽ ഇതുപോലൊരു റോസ് കളറും ഒരു നല്ലൊരു റോസ് കളറൊക്കെ വന്നിട്ട് എന്താ പറയുക, ഇതിൻ്റെ ലീവ്സ് എല്ലാത്തിനും ഒരേ പാറ്റേൺ തന്നെ എന്താ വന്നിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ ഒരുപാട് ഹൈറ്റിൽ വളർന്നിട്ടുണ്ട്. പ്രൂണിങ് ചെയ്യാൻ ഒരുപാട് വൈകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എന്താണ് എങ്ങനെയാണ് ബുഷിയാക്കി നിർത്താൻ വേണ്ടി കട്ട് ചെയ്യുന്നതും പ്രൂൺ ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നെക്സ്റ്റ് ഇതാ ഇതിൻ്റെ ലീവ്സ് കണ്ടല്ലോ, നല്ലൊരു നീളം ഉള്ളൊരു ലീവ്സാണ്. പിന്നെ ഇതിന് സിംഗിൾ കളറാണ്, ഒറ്റ കളറാണെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ളൊരു നല്ലൊരു മെറൂൺ കളറാണ്. ഇതും നല്ല ബുഷിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഒരുപാട് ഹൈറ്റിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇന്നൊന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് എന്താ മാറ്റി നടാനൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വന്നതാ ഒരു ബ്രൗൺ കളറാണ്, നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറും അതുപോലെ അതിൻ്റെ ആ ഫ്രില്ലിൻ്റെ സൈഡും സ്റ്റെമ്മും വെയിൻസിനും ഒക്കെ ചെറുതായിട്ടൊരു നല്ലൊരു ഗ്രീൻ കളറൊക്കെ വന്നിട്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു സിംഗിൾ കളറിൻ്റെ തന്നെ അതിൽ ഒരു ഗ്രീനും കൂടെ വന്നിട്ട് ഒരു മിക്സഡ് ആയിട്ടുള്ള നല്ലൊരു കളർ കോമ്പിനേഷനാണ്. പിന്നെ ഈ ഒരു കോളിയാസനത്തിൽപ്പെട്ട എല്ലാ ലീവ്സിനും സൈഡ് ഇതുപോലെ ഫ്രില്ലായിട്ട് തന്നെയാണ് അധികം കാണപ്പെടുന്നത്. പിന്നെ അടുത്തത് ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു ഗ്രീനും ബ്രൗൺ സ്റ്റെമ്മും വന്നിട്ടുള്ള ആ ഒരു ചെടി തന്നെയാണ്. പിന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെയും സൈഡിൽ ഒരു ഗ്രീനിഷും എന്താ മെറൂണും സെൻട്രലിൽ റോസും വന്നിട്ടാണ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും ചെറുതായിട്ടൊരു ഡിഫറൻസൊക്കെ വന്നിട്ടുണ്ട്. അതിൽ നല്ലൊരു ലൈറ്റ് ഗ്രീനാണ് സൈഡിൽ. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഡിഫറൻസിലാണ് ഇത് രണ്ടും തമ്മിൽ. പിന്നെ നെക്സ്റ്റ് വേണ്ടതാണ് ഇതിൻ്റെ കളറ്, ഒരു മെറൂണും ഒരു ലൈറ്റും ഒരു മെറൂണും അല്ല ബ്രൗണും അല്ല അങ്ങനത്തെ ഒരു കളറാണ്. ലീവ്സിനും അതേപോലെ സ്റ്റെമ്മിനൊക്കെ ഒരു ഗ്രീനിഷ് കളറും ആ സൈഡിലെ ഫ്രില്ലിനും പിന്നെ ഇതിൻ്റെ ഫ്രില്ലിനും തന്നെ സൈഡ്സ് കണ്ടോ മറ്റ് ലീവ്സിനേക്കാളും ഒന്നും കൂടി ഒരു സ്പ്രിങ്കിളായിട്ടുള്ളൊരു ടൈപ്പാണ് ഇത്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ബുഷിയായൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോളിയാസിനത്തിൽ പെട്ടതാണോന്ന് അറിയില്ലെങ്കിലും കാണാൻ നല്ലൊരു ഭംഗിയുള്ള ലീവ്സാണ്. കണ്ടല്ലോ ഗ്രീനിലൊരു വൈറ്റ് വെയിൻസൊക്കെ വന്നിട്ട് സ്റ്റെമ്മിനൊരു പിങ്ക് ഷെയ്ഡൊക്കെ പിങ്ക് മിക്സ് ആയിട്ടൊക്കെ ഉള്ളൊരു കളറാണ്. ഇതെനിക്ക് തോന്നുന്നു നമ്മളത് ബുഷിയാക്കി നിർത്തുന്നതിനേക്കാളും ഇതിങ്ങനെ ഹൈറ്റിൽ കാണുന്നതാണ് ഭംഗി. നമ്മൾ നേരത്തെ കണ്ടല്ലോ ഒരു പിങ്ക് വെയിൻസ് ഉള്ളത് അതിൻ്റെ ഒരു വെറൈറ്റിയാണിത്. ഇത് നല്ല ഹൈറ്റിലാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതാ നെക്സ്റ്റ് വൺ, ഇതും തന്നെ ഇതിൻ്റെ ലീവ്സിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. കളേഴ്സും തന്നെ നല്ലൊരു ഡാർക്ക് ഗ്രീനും ഡാർക്ക് മെറൂണൊക്കെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്.
അതായത് ഇതിലായാലും കണ്ടല്ലോ ഒരുപാട് സ്റ്റെംസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ബുഷി ആയിട്ടൊന്നുമല്ല നിൽക്കുന്നത്, കുറച്ച് ഹൈറ്റിൽ വളർന്നുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് വണ്ണ് ഇതാ ഒരു ബ്രൗൺ കളറും സൈഡിലൊരു ഗ്രീനിഷും ആയിട്ടുള്ളതാണ്. പിന്നെ അടുത്തതാ ഗ്രീനിഷാണ് കൂടുതൽ, എന്നാലും ഒരു പിങ്കും മെറൂണും കൂടെ ഇടയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെയുള്ള കളക്ഷൻസ്. ഈ ഒരു ചെടി ഇതുപോലെ ഹെൽത്തിയും കളർഫുള്ളായിട്ടൊക്കെ നിൽക്കുന്നതിന് മെയിൻ ആയിട്ട് വേണ്ടത് സൺലൈറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് തന്നെ നമ്മളിത് വെക്കാൻ നോക്കുക. അതുപോലെ തന്നെ വെള്ളവും, അത്യാവശ്യം നല്ല വെള്ളം ആവശ്യമുള്ളൊരു ചെടിയാണ് ഈ ഒരു കോളിയസ് പ്ലാന്റ്സ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെം ഓൾറെഡി ഒരു വാട്ടർ സ്റ്റോറേജ് ഉള്ളൊരു സ്റ്റെമ്മാണ്, നമുക്കത് പൊട്ടിക്കുമ്പോൾ കട്ട് ചെയ്യുന്ന ടൈമിൽ അറിയാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോവും. അതുകൊണ്ട് ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിലും നമ്മൾ വെള്ളം അത്യാവശ്യം ആവശ്യമുള്ളൊരു ചെടിയാണ്. അതിൻ്റെ ഒരു മണ്ണ് എന്താ പറയുക, ഉറച്ചു പോകാതെ നമ്മൾ എപ്പോഴും ഒരു വാട്ടർ കണ്ടൻറ്റ് ഉള്ളൊരു മണ്ണായിട്ട് നിലനിർത്തുക. പിന്നെ വളപ്രയോഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് എന്താ വളപ്രയോഗം നടത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇത് നടുന്ന ടൈമിൽ ആ സോയിലിൽ കുറച്ച് ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വളങ്ങൾ മിക്സ് ചെയ്തിട്ട് ആ ഒരു സോയിലിൽ നട്ടാൽ തന്നെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളരും. പിന്നെ ലീഫിലോ സ്റ്റെമ്മിലോ എന്തെങ്കിലും പുഴുക്കളുടെ ശല്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് കാണുകയാണെങ്കിൽ അതിനുള്ള ഏതെങ്കിലുമൊക്കെ ഫെർട്ടിലൈസേഴ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു ടൈമിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഫെർട്ടിലൈസേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ സൺലൈറ്റും അതുപോലെ വാട്ടറും ആണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ ചെടിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് കാണാൻ പറ്റും ചീരയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ടൈപ്പ് കതിരി നമുക്കിതിൽ കാണാൻ പറ്റും, അതിൻ്റെ സീഡ്സാണ്. അപ്പോൾ ആ ഒരു സീഡ് നമ്മളിതിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ ചെടിക്ക് പിന്നെ അധികം വളർച്ചയില്ലാതെ അതങ്ങനെ മുരടിച്ച് പോവും. അപ്പോൾ ആ ഒരു കതിരി വരുന്ന ടൈമിൽ നമ്മളത് നുള്ളിക്കളയണം. അങ്ങനെ നമുക്കിതിൻ്റെ സീഡ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെടി മാത്രമായിട്ട് ആ കതിരി നിർത്തിയിട്ട് ബാക്കിയുള്ളതിലേക്ക് വരുമ്പോഴേക്കും അത് നുള്ളിക്കളയാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ബുഷിയാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നതും ഇത് നടുന്നതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇത് ഒരുപാട് ഹൈറ്റിൽ വളർന്നു വരുന്ന ടൈമിൽ ആ ഹൈറ്റ് വെക്കുന്ന സ്റ്റെംസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാ കണ്ടല്ലോ ഇതുപോലെ ഹൈറ്റുള്ള സ്റ്റെമ്മുകൾ ഇതുപോലെ ആ രണ്ട് ലീവ്സിൻ്റെ തൊട്ട് മുകളിലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ആ രണ്ട് സൈഡിൽ നിന്നും പുതിയ പുതിയ ബ്രാഞ്ചസ് നമുക്ക് ഒരുപാട് ഉണ്ടായി വരും. ഈ കട്ട് ചെയ്യുന്ന ഈ ഒരു ബ്രാഞ്ചസ് നമുക്ക് മറ്റു ചട്ടിയിലേക്ക് മാറ്റി നട്ടാൽ അതിലും ഇതുപോലെ പുതിയ തൈകൾ നമുക്ക് എന്താ ബുഷിയാക്കിയിട്ട് അതിലും വളർത്തിയെടുക്കാം. പിന്നെ നമുക്കിത് പെട്ടെന്ന് ബുഷിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കട്ട് ചെയ്യുന്നതിൽ നിന്നും കുറച്ച് എന്താ സ്റ്റെംസ് ഇതുപോലെ ഈ ഒരു ചട്ടിയിൽ തന്നെ അതിൻ്റെ താഴെയായിട്ട് നട്ടുകൊടുത്താൽ നമുക്കിത് പെട്ടെന്ന് ബുഷിയാക്കിയെടുക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബുഷിയാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ തന്നെ കുറച്ച് സ്റ്റെംസ് നട്ടുകൊടുക്കുക. അപ്പോൾ വളർന്നു വരുന്ന ടൈമിലൊക്കെ ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എന്താ ബുഷിയാക്കി കൊടുക്കുക. അപ്പോൾ അതാ കണ്ടല്ലോ ഇതിവിടെ എല്ലാം ഒരുപാട് ഹൈറ്റിൽ വന്നിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ കട്ട് ചെയ്ത് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പുതിയ ബ്രാഞ്ചസ് നമ്മൾ ആ കട്ട് ചെയ്തതിൻ്റെ തൊട്ട് താഴെ നിന്നും ഒരുപാട് പുതിയ ബ്രാഞ്ചസൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ബുഷിയായി കിട്ടും. വലുതാകുന്നതിനനുസരിച്ച് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഞാൻ കണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത ടൈമിൽ എല്ലാ കളേഴ്സിൽ നിന്നും കുറച്ച് എല്ലാ വെറൈറ്റീസും മാറ്റി വെച്ചിരുന്നു. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു വലിയൊരു പാത്രത്തിൽ നട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് മാറ്റി വെച്ചതാണ്. ചെറിയ ലീവ്സുള്ള ഐറ്റംസ് ആണെങ്കിൽ അതൊന്നും കൂടെ നല്ല നമ്മുടെ ഇഷ്ടമുള്ള പാറ്റേണിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ അത്യാവശ്യം എന്താ ഒക്കെ വലിയ വലിയ ലീവ്സും പിന്നെ ഏകദേശം സെയിം കളർ കോമ്പിനേഷൻസും ആണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് അത്ര വലിയൊരു ഭംഗിയിലൊന്നും പാറ്റേണിലൊന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. എന്നാലും ഞാനിതുപോലെ കുറച്ച് എന്താ റൗണ്ടായിട്ടുള്ളൊരു പാത്രത്തിൽ ഇതൊന്ന് പാറ്റേൺ ആക്കിയിട്ടൊന്ന് നട്ടു കൊടുത്ത് നോക്കുകയാണ്. ഞാനിവിടെ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു 5 വെറൈറ്റീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതിലിതുപോലെ ഞാൻ സെൻറ്ററിൽ ഈ ഒരു കളറ് എന്താണ് വെറൈറ്റിയാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് വെച്ചിട്ട് ചുറ്റും എന്താ മറ്റുള്ളത് റൗണ്ട് ചെയ്തിങ്ങനെ വെച്ച് കൊടുത്ത് നോക്കുകയാണ്. പക്ഷെ ഇത് വളർന്നു വരുമ്പോൾ ചിലപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ആവും. എന്നിരുന്നാലും എല്ലാതും കൂടെ ഒരുമിച്ച് എന്താ ബുഷിയായിട്ട് നിൽക്കുമ്പോൾ കാണാനൊന്നും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ഗ്രീനിഷ് ഒക്കെ കൂടുതലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ സൈഡിലൊക്കെ ആ ഒരു ഗ്രീനിഷൊക്കെ കൊടുത്ത് സെൻറ്ററിൽ മാത്രം മെറൂൺ കളറൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ പിന്നെ അത്യാവശ്യം വലിയ ലീവ്സും ആണ്, പിന്നെ ഏകദേശം എല്ലാതും ഈ ഒരു ഗ്രീൻ മെറൂൺ
പിങ്ക് ഷെയ്ഡൊക്കെയാണ്. എന്നാലും എല്ലാം കൂടെ ഒരു എന്താ കോമ്പിനേഷൻ ആകുമ്പോൾ ഒന്ന് ഭംഗിയായിരിക്കും. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഇങ്ങനെ നട്ടു നോക്കുകയാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഗ്രീന് മാത്രമായിട്ടുള്ളതും എന്താ ഒരുപാട് കട്ട് ചെയ്യാനൊന്നും ടൈം ആയിട്ടില്ല. പതിമൂന്നൊന്നും ഒരുപാട് കട്ടിങ്സൊന്നും കിട്ടാനുമില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ പോട്ടിങ്സും ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തൊരു മിക്സാണ് കേട്ടോ. ഞാനതിന് മുകളിലായിട്ട് ഒരു ലെയറ് ചുവന്ന മണ്ണ് വെറുതെ ഒന്ന് ഇട്ടതാണ്. ഇവിടെ ഇപ്പോൾ ഒരു ടോട്ടല് 15 വെറൈറ്റീസൊക്കെയാണ് ഉള്ളതെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഇത്തോടത്തൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ 10-15 കിട്ടിയിട്ടുണ്ട്. നഴ്സറികളിലായാലും ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതൊന്നും ഇതിലില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കോളിയസ് കളക്ഷൻസും അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.